എന്താത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയില്ലാണ്ട് നിൽക്കുന്നുണ്ടോ? അയ്യോ, അവര് കാണാഞ്ഞ ഭാഗ്യം. തുറന്നു കൊടുത്താലേ മൊലാളി ഇറങ്ങൂ. എങ്ങോട്ട് പോണു? നച്ചിക്കുഞ്ഞിനെ കാണാൻ. നച്ചിക്കുഞ്ഞ സ്ഥാനവും മാനവുമുള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏക അനന്തരവളാ. ഓടെ ക്ഷേമം അന്വേഷിക്കാൻ മാത്രം വളർന്നോ നീ? അത് ഒരു നസ്രാണി. പോയി ഡ്രൈവർ സീറ്റിൽ ഇരടാ. പട്ടി ഇരിക്കേണ്ടത് പട്ടി ഇരിക്കണം, മനസ്സിലായോ? അത് തന്നെ എനിക്കും പറയാം. അവിടെ അങ്ങടെ മരുമോളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം. പക്ഷേങ്കില് ജമാലിന്റെ നിക്കാഹിന്റെ കാര്യത്തിൽ ഇന്നും കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം. പെരകത്തുമ്പോ തന്നെ വാഴ പെട്ടണ ജമീല. ആ വാഴ പെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടു. ജമീല താത്ത പറഞ്ഞ നേര, കുഞ്ഞുമ്മിക്കട ഈ തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം. എന്റെ ആങ്ങളായതുകൊണ്ട് പറയണതല്ല, പടച്ചോനെയും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവൻ ആ ജമാല്. തൊത്തോഹരിയുടെ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയനാ. തോന്നരുത്, കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അതുകൊണ്ട് പറയുക, കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ വന്നപ്പോ ആണയിട്ട് പറഞ്ഞതാ, നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞുമ്മക്കടയിൽ തല, അല്ലെങ്കിൽ കോട്ടല്. എന്താല്ലോ പേടിക്കണ്ട, ഇങ്ങള് ബാ. നാല് പെറ്റിട്ടും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ. ഇപ്പൊ അതിനെ അതിനിപ്പൊ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മ, അത് പടച്ചോന്റെ കൃപ. ഓ ഇജ്ജ് ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തിയില്ലോ. വണ്ടി ഇങ്ങോടി എത്തണ്ടേ ഉമ്മ, കൂപ്പിന്നാണ് വിവരം അറിഞ്ഞത്. കാര്യം നീ വലിയ കോളേജുമാരിയൊക്കെ തന്നെയാണ്, എന്നാലും ഈയിടെ ഇത്തിരി അഹമ്മതി കൂടുതലാണ്. ഈ തറവട്ടി എന്താണ്ടി നമുക്ക് നിനക്കൊരു കുറവ്? കിണറുണ്ട്, ഇഷ്ടംമാതിരി പൈപ്പുണ്ട്, ഷാബറുണ്ട്, എന്നിട്ടോ പോയോ പോയി എന്താണ്ടി മുങ്ങിയത് ബലാല? അതും കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്. നിന്റെ ജമാലിനാണെങ്കിൽ പെമ്പിള്ളേര് പുഴയെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടമല്ല. ഉമ്മയുടെ നിലക്കും വിലക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത്? അല്ല, ജോലിക്കാരി എന്നും പറഞ്ഞ് നിക്കണണ്ടല്ലോ ഒന്ന് ഇവിടെ. അനക്കൊന്ന് ശ്രദ്ധിച്ചാൽ എന്താ? എന്റെ ജമാൽ എങ്ങനെ ഇത് അറിഞ്ഞാ? അന്റെ കഥ കഴിക്കോ. എവിടെ എന്റെ അനിയത്തി? അയ്യത്തായ ഇവിടെ ഉണ്ടാ. ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ? ആണും തുണയില്ലാത്ത ഈ തറവാട്ടിൽ നബീസിന് ഒരു കൂട്ടിന് വേണ്ടിയാണ്. എന്നിട്ടിപ്പൊ എന്തായി? ഞാനൊന്ന് എന്റെ വീട് വരെ പോയതായിരുന്നു. വീട്ടിൽ എന്താ നിധി കെട്ടി വെച്ചിരിക്കണ? പോയി നോക്കാൻ. എന്തായാലും അള്ളാ കാത്തുരക്ഷിച്ചു. അല്ല അല്ല, അപ്പുറത്ത് പുതിയതായി താമസത്തിന് വന്ന ചെക്കനെ രക്ഷിച്ചത്. ആ പൊയക്കടവിലെ ചുയില് പൊട്ടിട്ട് രക്ഷപ്പെട്ടത് തന്നെ അതിശയാ. എല്ലാം എന്റെ ജമാലിന്റെ ഭാഗ്യം. അതെ അതെ, ഹാജിയൊക്കെ വന്നില്ലേ? ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. മമ്പറം പള്ളിയില് നേർച്ച കൂടാൻ പോയിരിക്ക. എന്റെ കർത്താവ്, എന്താ ഈ കാണുന്നത്? കുഞ്ഞുമ്മക്ക എന്താണ്ടാ? പടച്ചോനെ ആരാ മയ്യത്തായത്? മഞ്ജലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ജലിന് അകത്ത് ആജിക്ക തന്നെ. എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാ മതി. ആചാര്യ കാര്യസ്ഥന നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ തന്നെ വേണല്ലോ. പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിലെ നെടുന്തൂണാണ് പോയത്. ഇതെങ്ങനെയാ സംഭവിച്ചത്? പുഴയെന്ന് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി വിളിച്ചു വെച്ചപ്പോഴാണ് പറഞ്ഞത്. പോയെന്ന് ആശുപത്രിയിലോട്ടാ? ഈ ആരുടെ കാര്യം പറയണത്? കർത്താവേ, ആചാര്യം പുഴയെ പോയാ? അല്ല, നമുക്ക് നമ്മുടെ നബീസു. നബീസു? അല്ലോ, ദേ നിക്കണ്. അപ്പൊ ഈ മയ്യത്തായില്ലേ? കുഞ്ഞമ്മക്കാനെ വെറുതെ സന്തോഷം. ആശുപത്രി വിളിച്ചു വെച്ചപ്പോ പോയിന്നാ പറഞ്ഞത്? പോയിന്ന് പറഞ്ഞാ മയ്യത്തായി എന്നാണ് അർത്ഥം. കള്ള ഹിമാറെ, എന്റെ ഉമ്മാന്റെ കബറാണ് സത്യം. പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മള് ധരിച്ചത്. എന്നെയൊക്കെ ബീസ്പിച്ചൊല്ലാണ്ട് അറക്കണം. അതിപ്പോ തന്നെ നടക്കും. ആചാര്യോട് നമ്മള് നബീസ് മയ്യത്തായി എന്നാണ് പറഞ്ഞത്. എന്റല്ലോ, പറക്കത്ത് കേട്ടവൻ തൊട്ടതല്ല ഹലാക്കാക്കി എന്ന് പറഞ്ഞ പോലെ പടച്ചോനെ. ഞമ്മള് മയ്യത്തായി. വിട്ടോളി വിട്ടോളി. എന്താ ഇത്ര നാണിക്കൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ, നിനക്ക് മാത്രം ഇത്ര നാണം? സർ, ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സാർ? മിസ്സിസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സാർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിതിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതും കൊടുത്തോളൂ. മാഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന ആ രണ്ട് സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയസാണോ മാഡം? കണ്ട മാഞ്ഞ് മനസ്സിലിപ്പോ. ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, എനിക്കും. ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം എവിടെ തിണ്ടി. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നിലാ പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കുമ്പുരിസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക്. ഈ കോലത്തിന്? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിപ്പോക്കണം. ഒന്ന് നന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് കാണട്ടെ. നബീസിന്റെ പേരല്ലേ? അതെ, നച്ചിന്ന ചെല്ലപ്പേര്. ആ, എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. പഠിക്കാൻ വലിയ മിടുക്കിയായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ മൂക്കെത്താ ദേഷ്യം, പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ. എല്ലാം വല്യമ്മ പറഞ്ഞു. എടി, എട്ടരണ്ട് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയിൽ? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? ഏ, നോക്കിയേ, എന്താ ഇത്? എന്ത്, പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം, മാജിക് ആണോ? ഏ, അങ്ങനെയൊന്നുമില്ല. ഉടുത്ത ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. ഊവ് ഊവ്, നോക്കിക്കോളാം. നോക്കിയാ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? ഹായ്. ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ? ഞാൻ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയല്ലേ. മിസ്സിസ് മേനോൻ അസലിയിലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തികെട്ടവനെ.